ഹായ് ഫ്രണ്ട്സ്, റസ് ഋഷിവേഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത് പ്ലസ് ടു തുല്യത പൊളിറ്റിക്സിൻ്റെ 2022 പബ്ലിക് എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ ആൻസറാണ്. അതായത് പ്രിവിയസ് ക്വസ്റ്റ്യൻ ആൻസർ. ആദ്യമായിട്ട് ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. 16-ാമത്തെ ക്വസ്റ്റ്യന്, പാരിസ്ഥിതിക പ്രശ്നങ്ങളിൽ ഇന്ത്യയുടെ നിലപാടുകൾ എപ്പോഴും ക്രിയാത്മകമാണ്. പാരിസ്ഥിതിക സംരക്ഷണത്തിന് വേണ്ടി ഇന്ത്യ നടത്തിയിട്ടുള്ള ഏതെങ്കിലും 3 പദ്ധതികൾ കണ്ടെത്തുക. അതിൻ്റെ ആൻസർ പേജ് 121, 122 പാർട്ട് 2. ദേശീയ വാഹന ഇന്ധന നയം വാഹനങ്ങൾക്ക് ശുദ്ധമായ ഇന്ധനം ലഭ്യമാക്കാൻ ലക്ഷ്യമിടുന്നു. ഊർജ പരിരക്ഷണ നിയമം 2001 ഇന്ധന കാര്യക്ഷമത വർദ്ധിപ്പിക്കുന്നതിനുള്ള മാർഗരേഖ അവതരിപ്പിച്ചു. വൈദ്യുതി നിയമം 2003 പുനരുപയോഗ ഊർജ സ്രോതസ്സുകളുടെ ഉപയോഗം പ്രോത്സാഹിപ്പിക്കുന്നു. ദേശീയ ബയോഡീസൽ പദ്ധതി 2012 11 കോടി ഹെക്ടർ ഭൂമിയിലേക്ക് ബയോഡീസൽ ഉൽപ്പാദനം വ്യാപിപ്പിക്കുക. ഇനി 17-ാമത്തെ ക്വസ്റ്റ്യന്, ആഗോളവൽക്കരണത്തിൻ്റെ രാഷ്ട്രീയ പ്രത്യാഘാതങ്ങൾ വിവരിക്കുക. അതിൻ്റെ ആൻസർ പേജ് 132, 133 പാർട്ട് 2. ആഗോളവൽക്കരണത്തിൻ്റെ രാഷ്ട്രീയ പ്രത്യാഘാതങ്ങൾ അത് വിപുലമാണ്. രാഷ്ട്രങ്ങളുടെ തീരുമാനമെടുക്കാനുള്ള ശേഷിയെ അത് പ്രതികൂലമായി ബാധിച്ചു. ക്ഷേമരാഷ്ട്രങ്ങൾ രാജ്യത്ത് നിയമവും സമാധാനവും സുരക്ഷയും മാത്രം നടപ്പിലാക്കേണ്ടുന്ന പരിമിത രാഷ്ട്രം ആയി മാറ്റപ്പെടുന്നു. ക്ഷേമരാഷ്ട്രത്തിൻ്റെ സ്ഥാനത്ത് വിപണിക്ക് പ്രാധാന്യം കൊടുത്ത് പ്രവർത്തിക്കുന്ന ബഹുരാഷ്ട്ര കമ്പനികൾ രാഷ്ട്രീയ തീരുമാനങ്ങളെടുക്കുന്ന സ്ഥിതി സംജാതമായി. ഇത് വിവിധ വിഷയങ്ങളിൽ തീരുമാനമെടുക്കാനുള്ള ഗവൺമെൻറ്റുകളുടെ അധികാരം പരിമിതപ്പെടുത്തി. വർത്തമാനകാല ചിത്രം പരിശോധിച്ചാൽ ലോകത്ത് രാഷ്ട്രങ്ങളുടെ പ്രസക്തി നഷ്ടപ്പെടുത്തുകയല്ല, മറിച്ച് രാഷ്ട്രങ്ങൾ തമ്മിലുള്ള ശത്രുതയും പകപോക്കലും അധികരിച്ചാണ് വരുന്നത്. ഒരു രാഷ്ട്രത്തിൻ്റെ അടിസ്ഥാന ചുമതലകളിൽ നിന്ന് അതൊട്ടും പിറകോട്ട് പോയിട്ടുമില്ല. എന്നുമാത്രമല്ല, ആഗോളവൽക്കരണത്തിൻ്റെ ഫലമായി സാങ്കേതികവിദ്യയുടെ സഹായത്തോടെ രാഷ്ട്രം കൂടുതൽ ശക്തി പ്രാപിക്കുകയാണ് ചെയ്യുന്നത്. തങ്ങളുടെ രാഷ്ട്രത്തിലെ ജനങ്ങളുടെ എല്ലാ വിവരങ്ങളും ഇന്ന് വളരെ പെട്ടെന്ന് ലഭ്യമാകുന്നു. അങ്ങനെ പുത്തൻ സാങ്കേതികവിദ്യയുടെ സഹായത്തോടെ കൂടുതൽ ശക്തി പ്രാപിക്കുന്ന ഒന്നായി മാറുകയാണ് ആഗോളവൽക്കരണ കാലത്തിലെ രാഷ്ട്രം. 18 മുതൽ 23 വരെയുള്ള ചോദ്യങ്ങളിൽ ഏതെങ്കിലും 4 എണ്ണത്തിന് ഉത്തരം എഴുതുക. 4 സ്കോർ വീതം. 18-ാമത്തെ ക്വസ്റ്റ്യന്, ആദ്യ കാലഘട്ടത്തിൽ കോൺഗ്രസ് പാർട്ടി സാമൂഹികവും പ്രത്യയശാസ്ത്രവുമായ കൂട്ടായ്മ ആയിരുന്നു. ഈ പ്രസ്താവനയെ വിലയിരുത്തുക. പേജ് 37 പാർട്ട് 1 ആൻസർ. 1885 ബ്രിട്ടീഷുകാരനായ ഒരു റിട്ടയേർഡ് സിവിൽ സർവീസ് ഉദ്യോഗസ്ഥനായ ഹ്യൂമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്ഥാപിച്ചത്. തുടക്കത്തിൽ അഭ്യസ്ത വിദ്യർക്കും പ്രൊഫഷണൽ വാണിജ്യ വർഗങ്ങൾക്കും ബ്രിട്ടീഷുകാരിൽ നിന്നു തങ്ങളുടെ ആവശ്യങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടി ഒരു സമ്മർദ്ദ ഗ്രൂപ്പായി രൂപം കൊണ്ട കോൺഗ്രസ് പിൽക്കാലത്തെ മഹാത്മാഗാന്ധിജിയുടെ ആഗമനത്തോടുകൂടി ഒരു ബഹുജന പ്രസ്ഥാനമായി മാറുന്നതിനും ഇന്ത്യൻ രാഷ്ട്രീയ വ്യവസ്ഥയിൽ ഗണ്യമായ ആധിപത്യം സ്ഥാപിക്കുന്നതിനും കാരണമായി. കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനം ശക്തി പ്രാപിച്ചു. ദേശീയ പ്രസ്ഥാനം ശക്തി പ്രാപിച്ചതോടുകൂടി കോൺഗ്രസിൻ്റെ ജനകീയ അടിത്തറ വർദ്ധിച്ചു. വ്യവസായികൾ, നഗരവാസികൾ, ഗ്രാമവാസികൾ, തൊഴിലാളികൾ, മുതലാളികൾ തുടങ്ങിയ എല്ലാവരും കോൺഗ്രസ് പാർട്ടിയിലെ അംഗങ്ങളായി. ഈ അവസരത്തിൽ വിവിധ തലങ്ങളിൽപ്പെട്ട ഭാഷ, ജാതി, മതേതര താല്പര്യമുള്ളവരെ പ്രതിനിധാനം ചെയ്യുന്ന ഒരു സാമൂഹ്യ കൂട്ടായ്മയായി കോൺഗ്രസ് മാറി. പ്രത്യയശാസ്ത്രപരമായ ഒരു കൂട്ടായ്മ എന്ന നിലയിൽ കോൺഗ്രസ് ചില ചിന്താഗതിക്കാരെയും ഉൾക്കൊണ്ടു. വിപ്ലവകാരികളെയും സമാധാനവാദികളെയും തീവ്രവാദികളെയും മിതവാദികളെയും ഇടതുപക്ഷത്തെയും വലതുപക്ഷത്തെയും ഉൾക്കൊള്ളുവാൻ കോൺഗ്രസ്സിന് സാധിച്ചു. ഇനി 19-ാമത്തെ ക്വസ്റ്റ്യന്, 1, 2 പഞ്ചവത്സര പദ്ധതികൾ തമ്മിലുള്ള വ്യത്യാസം ചുരുക്കി വിവരിക്കുക. അതിൻ്റെ ആൻസർ
പേജ് 55 56 57 പാട്ട് വണ്ണിലുണ്ട്. ഡോക്ടർ കെ എൻ രാജ് പദ്ധതി തയ്യാറാക്കുന്നതിൽ പ്രധാന പങ്ക് വഹിച്ചു. ഒന്നാം പഞ്ചവത്സര പദ്ധതി 1951 56 ആയിരുന്നു ഒന്നാം പഞ്ചവത്സര പദ്ധതി കാലയളവ്. രാജ്യത്തെ ദാരിദ്ര്യ ചക്രത്തിൽ നിന്നും മോചിപ്പിക്കുക എന്നതായിരുന്നു പ്രധാന ലക്ഷ്യം. ആദ്യ രണ്ട് ദശാബ്ദങ്ങളിൽ വികസന രംഗത്തെ ഇന്ത്യ സാവധാനം മുന്നേറണമെന്നും ത്വരിതഗതിയിലുള്ള വികസനം ജനാധിപത്യത്തെ അപകടത്തിലാക്കുമെന്നും കണക്കാക്കപ്പെട്ടു. ഡാമുകൾ, ജലസേചന സൗകര്യം വർദ്ധിപ്പിക്കൽ എന്നിവയുൾപ്പെടെ കാർഷിക മേഖലയുടെ പുരോഗതിക്ക് ഒന്നാം പഞ്ചവത്സര പദ്ധതി ഊന്നൽ നൽകി. ദേശീയ വരുമാനം വർദ്ധിപ്പിക്കുന്നതിനുള്ള ശ്രമങ്ങളുണ്ടായി. രണ്ടാം പഞ്ചവത്സര പദ്ധതി തയ്യാറാക്കിയത് പി സി മഹലനോബിസിൻ്റെ നേതൃത്വത്തിലുള്ള സാമ്പത്തിക വിദഗ്ധരാണ്. സാധ്യമായ എല്ലാ ദിശകളിലും ത്വരിതഗതിയിൽ ഘടനാപരമായ പരിവർത്തനം കൊണ്ടുവരുന്നതിന് രണ്ടാം പദ്ധതി ഊന്നൽ നൽകി. രാജ്യത്തിൻ്റെ വ്യാവസായിക വികസനത്തിന് പ്രാധാന്യം നൽകി. പൊതുമേഖലയ്ക്ക് പ്രാധാന്യം ലഭിച്ചു. വൈദ്യുതി, റെയിൽവേ, ഇരുമ്പുരുക്ക്, വാർത്താവിനിമയം എന്നീ മേഖലകളിൽ പൊതുമേഖലാ സ്ഥാപനങ്ങൾക്ക് രൂപം നൽകി. 20-ാമത്തെ ക്വസ്റ്റ്യന്, കോൺഗ്രസിൻ്റെ 1969 പിളർപ്പിലേക്ക് നയിച്ച കാരണങ്ങളെ വിവരിക്കുക. അതിന് ആൻസർ പേജ് 90-91 പാട്ട് വണ്ണിലുണ്ട്. പ്രസിഡന്റായിരിക്കെ സക്കീർ ഹുസൈൻ്റെ മരണത്തെ തുടർന്നുണ്ടായ രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ സിൻഡിക്കേറ്റും ഇന്ദിരാഗാന്ധിയും തമ്മിലുള്ള ഗ്രൂപ്പ് തർക്കം മറനീക്കി പുറത്തു വന്നു. ഇന്ദിരാഗാന്ധിയുടെ എതിർപ്പിനെ അവഗണിച്ച് സിൻഡിക്കേറ്റ് വിഭാഗം ലോക്സഭാ സ്പീക്കറായ സഞ്ജീവ് റെഡ്ഡിയെ രാഷ്ട്രപതി സ്ഥാനാർത്ഥിയാക്കി. അന്നത്തെ ഉപരാഷ്ട്രപതിയായിരുന്ന വി വി ഗിരിയെ രാഷ്ട്രപതി സ്ഥാനത്തേക്ക് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിപ്പിക്കാൻ ഇന്ദിരാഗാന്ധി തീരുമാനിച്ചു. ഇതോടൊപ്പം 14 ബാങ്കുകളുടെ ദേശസൽക്കരണം, പ്രിവി പൈസ് റദ്ദാക്കൽ തുടങ്ങിയ ജനകീയ പദ്ധതികൾ പ്രഖ്യാപിക്കുകയും ചെയ്തു. ഉപപ്രധാനമന്ത്രിയും ധനകാര്യമന്ത്രിയുമായിരുന്ന മൊറാർജി ദേശായിയും ഇന്ദിരാഗാന്ധിയും തമ്മിലുള്ള ഉണ്ടായ അഭിപ്രായ വ്യത്യാസങ്ങളെ തുടർന്ന് അദ്ദേഹം ഗവൺമെൻറ്റിൽ നിന്ന് രാജിവെച്ചു. അഭിപ്രായ ഭിന്നതകൾ കോൺഗ്രസിൽ സർവ്വസാധാരണമാണെങ്കിലും 1969 പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ ഇരുവിഭാഗവും വിട്ടുവീഴ്ചയില്ലാത്ത നിലപാട് സ്വീകരിച്ചു. കോൺഗ്രസ് പ്രസിഡന്റ് നിജലിംഗപ്പ പാർട്ടി എം പിമാർക്കും MLA മാർക്കും സഞ്ജീവ് റെഡ്ഡിക്കനുകൂലമായി വോട്ട് ചെയ്യാൻ വിപ്പ് നൽകി. ഇന്ദിരാഗാന്ധിയുടെ അനുയായികൾ AICC യോഗം വിളിക്കാൻ ആവശ്യപ്പെട്ടെങ്കിലും നിരസിക്കപ്പെട്ടു. ഇന്ദിരാഗാന്ധി വി വി ഗിരിയെ രഹസ്യമായി പിന്തുണയ്ക്കുകയും മനസാക്ഷി വോട്ടിനെ ആഹ്വാനം നൽകുകയും ചെയ്തു. തെരഞ്ഞെടുപ്പിൽ വി വി ഗിരി വിജയിക്കുകയും സഞ്ജീവ് റെഡ്ഡി പരാജയപ്പെടുകയും ചെയ്തു. ഔദ്യോഗിക സ്ഥാനാർത്ഥികളുടെ പരാജയം കോൺഗ്രസിനെ പിളർപ്പിലേക്ക് നയിച്ചു. ഇന്ദിരാഗാന്ധിയെ കോൺഗ്രസ് പാർട്ടിയിൽ നിന്നും പുറത്താക്കി. തങ്ങളുടെ ഗ്രൂപ്പാണ് യഥാർത്ഥ കോൺഗ്രസ് എന്ന് ഇന്ദിരാഗാന്ധി അവകാശമുന്നയിച്ചു. 1969 നവംബർ ആയപ്പോഴേക്കും സിൻഡിക്കേറ്റ് വിഭാഗം സംഘടനാ കോൺഗ്രസ് എന്നും, അതായത് കോൺഗ്രസോ ഇന്ദിരാഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള വിഭാഗം പുനഃസംഘടനാ കോൺഗ്രസ്, അതായത് കോൺഗ്രസ് 6 എന്നും അറിയപ്പെട്ടു. ഇന്ദിരാഗാന്ധി ഈ പിളർപ്പിനെ സോഷ്യലിസ്റ്റുകളും യാഥാസ്ഥിതികരും തമ്മിലുള്ള പ്രത്യയശാസ്ത്ര വിഭജനമായി വ്യാഖ്യാനിച്ചു. 21-ാമത്തെ ക്വസ്റ്റ്യന്, ചിപ്കോ പ്രസ്ഥാനത്തെക്കുറിച്ച് ഒരു ചെറു ലേഖനം എഴുതുക. അതിൻ്റെ ആൻസർ പേജ് 123-124 അതേപോലെ 125 പാട്ട് വണ്ണിലുണ്ട്. ഇന്ത്യയിൽ 1970കളിൽ സജീവമായ ചിപ്കോ പ്രസ്ഥാനം ഉത്തരാഖണ്ഡിലെ ഗ്രാമീണർ പൊതുവെ കാടിനെ ആശ്രയിച്ചാണ് ജീവിച്ചിരുന്നത്. അവരുടെ കാലികൾക്ക് ആവശ്യമായ പുല്ല്, പാചകം ചെയ്യാനാവശ്യമായ വിറക്, കാർഷികോപകരണങ്ങൾ നിർമ്മിക്കുന്നതിനാവശ്യമായ തടി എന്നിവയെല്ലാം വനങ്ങളിൽ നിന്നാണ് ശേഖരിച്ചിരുന്നത്. എന്നാൽ കാർഷികോപകരണങ്ങൾ നിർമ്മിക്കുന്നതിനായി ആഷ് മരങ്ങൾ, അതായത് ഒലീവ് വിഭാഗത്തിൽപ്പെട്ട മരം, മുറിക്കുന്നതിനുള്ള അനുവാദം വനം വകുപ്പ് ഗ്രാമീണർക്ക് നിഷേധിക്കുകയും അതേസമയം സൈമൺസ് എന്ന സ്പോർട്സ് കമ്പനിക്ക് ഇതേ പ്രദേശത്തെ മരങ്ങൾ വാണിജ്യ ആവശ്യത്തിനായി മുറിക്കാനുള്ള
അവകാശം നൽകുകയും ചെയ്തു. ഇത് ഗ്രാമീണരെ കുപിതരാക്കി. ഗവൺമെൻ്റ് നീക്കത്തിനെതിരെ സംഘടിക്കുകയും ശക്തമായ പ്രക്ഷോഭങ്ങൾക്ക് രൂപം നൽകുകയും ചെയ്തു. അവർ ചിപ്കോ പ്രസ്ഥാനത്തിന് രൂപം നൽകി. ഉത്തരാഖണ്ഡിലെ സ്ത്രീകൾ ഉൾപ്പെടെയുള്ള ഗ്രാമീണർ മരത്തെ കെട്ടിപ്പുണർന്ന് അവയെ വെട്ടിവീഴ്ത്തുന്നത് തടഞ്ഞു. ഈ സമര രീതി ലോക ശ്രദ്ധ പിടിച്ചുപറ്റുകയും ശക്തമായ ഒരു പരിസ്ഥിതി പ്രസ്ഥാനത്തിന് ഇന്ത്യയിൽ തുടക്കം കുറിക്കുകയും ചെയ്തു.